ഉദ്ഘാടകൻ പ്രേമനായ ശ്രീ കലാമണ്ഡലി സുരേന്ദ്രൻ, ശ്രീ എം എം ഹസൻ, സ്വാമി ജ്ഞാന തപസ്വി, മുൻ മേയർ അനുജ ചന്ദ്രിക, എം എം ഉപനിഷന്ദ്രൻ, ശ്രീ കലാമണ്ഡലിയൻ, ശ്രീമതി ഷീലക്കുട്ടി, ഇവിടെ ഇന്ന് ആദരിക്കപ്പെട്ട, എനിക്ക് വളരെയധികം വളരെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഓണക്കൂർ സാർ, ശ്രീ മലങ്കി ഗോപാകൃഷ്ണൻ, ശ്രീ ഹരീൻ രാജശേഖരൻ സാർ, ശ്രീമതി ഗീത നായർ തുടങ്ങി വേദിക്കുന്ന സാഹസമുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ, അതുപോലെ തന്നെ പ്രിയങ്കരായ ആത്മ സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ആദ്യ നവോത്ഥാന നായകൻ എന്ന് തന്നെ നമുക്ക് പറയാം. അതിന് തുടക്കം കുറിച്ചത് തന്നെ ശ്രീ ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. അദ്ദേഹം വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. ഇവിടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവെങ്കിൽ പോലും ഗുരു അദ്ദേഹത്തിനെ ഗുരുവായി തന്നെയാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഗുരുവിനെ അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. എല്ലാവിധ മത വേദ ഗ്രന്ഥങ്ങളിലും അവഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു ചട്ടമ്പി സ്വാമികൾ സ്വാമികൾക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശംസയോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഒരു സ്റ്റേജിൽ പോലും കയറാൻ തയ്യാറല്ല, ആരുമൊന്നും ആവശ്യമില്ല. പക്ഷേ നിസ്വാർത്ഥമായ സേവനം കൊണ്ട് ജനങ്ങളിടയിൽ ആ സാമൂഹ്യമായ അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ജനനായകൻ അദ്ദേഹം തന്നെയായിരുന്നു. ഒരു സ്റ്റേജിൽ പോലും കയറുന്നില്ല എങ്കിൽ പോലും ഇപ്പൊ 165-ാമത്തെ ജയന്തി നമ്മൾ ആഘോഷിക്കുകയാണ്. അതിന്റെ കാരണം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ 165 വർഷം മുമ്പ് ജനിച്ച അദ്ദേഹത്തിന്റെ ജയന്തി നമ്മളിപ്പോൾ ആഘോഷിക്കണമെങ്കിൽ അദ്ദേഹം ഇവിടുന്ന് കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഭാരതത്തിന്റെ മണ്ണിൽ അവശേഷിപ്പിച്ച് കടന്നുപോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിന് ക്ഷേത്രമൊന്നും ഇതുവരായില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം പന്മനയാണ്. നാളെ ഞാൻ അവിടെ പോകുന്നുണ്ട്. ഇവരെന്നെ ഇവിടെ വന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നാളെ അവരെന്നെ അവിടെ ചടങ്ങിനെ ഏതാണ്ട് 3 മാസം മുമ്പ് വിളിച്ചു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി 2-ാമത് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി എന്നെ വിളിക്കണ്ട, ഞാൻ ഇനി വന്നോളാം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അവിടെ ഞാൻ പോകുന്നുണ്ട്. ആ പ്രദേശത്തിന്റെ തന്നെ നന്മ പോയിക്കൊള്ളൂ. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഫദർ പ്രൊഡക്ഷൻ 1934 എൻ്റെ ഒരു സ്ഥലമാണ് അവിടെ. 31-ലാണെന്ന് തോന്നുന്നു ചട്ടമ്പി സ്വാമികളുടെ അവരുടെ സമാധിയായിരുന്നു. അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത സ്ഥലമാണത്. അത് അദ്ദേഹത്തിന്റെ സ്ഥലം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേക ജന്മസ്ഥലമൊന്നും നമ്മൾ നോക്കണ്ട. കേരളമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അത് എവിടെയായിരുന്നാലും ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം തന്നെയാണ്. നമുക്ക് ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും, എപ്പോഴും കാണണം.